ഇതാണ് ചക്കയട. വാഴയിലയിൽ ഉണ്ടാക്കിയ ചക്കയടയാണ് ഇത്. ഇത് റോസ് കളറുള്ള കോഴ ചക്കപ്പഴം. ഇത് ഹൈറേഞ്ചിൽ കൊണ്ടുവന്നതാണ്. ഈ ചക്കപ്പഴം മിക്സിയിലടിച്ച് അടുപ്പത്ത് വെച്ച് ആവി കളഞ്ഞ് വെള്ളം വറ്റിച്ച് എടുത്ത് പാക്കറ്റാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇതിപ്പം രണ്ടാഴ്ച ഫ്രിഡ്ജിൽ വെച്ചു. ഞാനിന്ന് നിങ്ങളുടെ ചക്കയുടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ചക്കയുടെക്ക് എന്തെല്ലാം സാധനങ്ങൾ ആവശ്യമാണെന്ന് നോക്കാം. ആദ്യം ശർക്കര എടുത്തു. ശർക്കര 1/2 കിലോ അല്ലെങ്കിൽ 250 ഗ്രാം എടുത്തു. നെയ്യ് 2 സ്പൂണുണ്ട്. റവ 3-4 ഗ്ലാസ് ഉണ്ട്. ഇതാണ് ചക്കപ്പഴം പാക്കറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. പിന്നെ ഉരുമ്പ് തേങ്ങ ഇട്ടു. ജീരകം, ഏലക്ക എടുത്തു. വാഴയില വാട്ടി കഴിയെടുത്തു. ഇതൊക്കെയാണ് വറുത്ത റവ 1/4 കിലോ എടുത്തിട്ടുണ്ട്. ചക്കപ്പഴം മിക്സിയിലടിച്ച് വാട്ടി വെള്ളം പറ്റിച്ച് തണുത്തപ്പോൾ പാക്കറ്റിലാക്കി വെച്ച് ഫ്രീസറിൽ വെച്ചിരുന്നു. അതാണ് ഉപയോഗിക്കുന്നത്. ഒരു മുറി തേങ്ങ, ജീരകവും ഏലക്കയും കുറച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും പൊടിച്ചെടുക്കണം. ശർക്കര വെള്ളമൊഴിച്ച് ഉരുക്കിയെടുക്കണം. വാഴയില ചെറുതായി മുറിച്ചിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കുക്കറിനകത്ത് ചക്കയുടെ പുഴുകാനായിട്ട് കുക്കറിനകത്തേക്ക് വെള്ളം പിടിച്ചതിന് ശേഷം 2-3 ചിരട്ട കമഴ്ത്തി വെച്ചു. അതിൻ്റെ മുകളിലേക്ക് തട്ട് വെച്ചു. തട്ടിൻ്റെ മുകളിലേക്ക് വാഴയിലയുടെ തണ്ട് വളച്ചെടുത്ത് വെക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളം കയറി വരാതെ, അടയിലേക്ക് വെള്ളം കയറാതെ വാഴയിലെ തണ്ട് ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ മുകളിലാണ് അട പോകുന്നത്. ഇവിടെ ഇപ്പോൾ വാഴയിലെ തണ്ട് കണ്ടപ്പോൾ ചെറുപ്പത്തിൽ കുട്ടികൾ പടക്കം പൊട്ടിച്ച് കളിച്ചതിൻ്റെ ഓർമ്മയിൽ കളിപ്പാട്ടം ഉണ്ടാക്കി പടക്കം പൊട്ടിച്ച് നോക്കി ഓർമ്മ പുതുക്കുന്നു. വാഴയിലയുടെ തണ്ട് എടുത്തിട്ട് ഒടിച്ച് കുക്കറിനകത്ത് തട്ടിന് മുകളിലേക്ക് വെച്ചിരുന്നു. ഇതിന് മുമ്പിലാണ് ചക്കയട നിലയിൽ പൊഴിഞ്ഞ് മടക്കി വെക്കുന്നത്. കുക്കറിന് അടിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിൽ ചിരട്ട വെച്ചു. അതിന് മുകളിൽ തട്ട് വെച്ചു. വെള്ളം അടയ്ക്കാത്തേക്ക് കയറാതിരിക്കാനായിട്ട് ഇതിനെ ചെയ്യുന്നുണ്ട്. കുക്കർ തട്ട് ശരിയാക്കി വെച്ചു. പണ്ടത്തെ കുട്ടികൾ കളിച്ചുപയോഗിക്കുന്ന ഒരു പടക്കമാണിത്. കുട്ടികളെ കളിപ്പിക്കാനായിട്ട് ഇങ്ങനെ പടക്കം ഉണ്ടാക്കി ശബ്ദം കേൾപ്പിക്കും. അതിപ്പം ഓർമ്മ കൊടുക്കുന്നു. ഇത് ചക്കയുടെ ഉണ്ടാക്കുന്നതിന് ഫാമല്ല. ഇത് ഒരു കളിപ്പാട്ടം ഉണ്ടാക്കി പടക്കം പൊട്ടിച്ച് നോക്കിയാണ്. ശർക്കര വെള്ളമൊഴി ഒഴിക്കാൻ അടുപ്പത്ത് വെച്ച് വാഴയില വാട്ടികൾ കഴുകിയെടുക്കുന്നു. ശർക്കര ഉരുക്കിയെടുക്കാൻ അടുപ്പത്ത് വെച്ച് വെള്ളം ഒഴിച്ച് ഉരുകി കഴിയുമ്പോൾ അത് അരിച്ചെടുക്കണം. കല്ലോ ചവറോ ചപ്പ് ചവറോ ഒക്കെ ഉണ്ടെങ്കിൽ അരിച്ച മാറ്റാൻ വേണ്ടി ഉരുക്കി അരിച്ചെടുക്കണം.
தேங்காய் சிரட்டையில் மூடி எடுத்துட்டு சிறுதாகிட்டு கனம் பொறிச்சு அதில் எடுத்து வைக்கணும். അടുത്തതായിട്ട് ശർക്കര ഉരുക്കിയത് അരിപ്പയിൽ അരിച്ച് എടുക്കാം. ശർക്കരയ്ക്കകത്ത് കല്ലും അഴുക്കി വെക്കുന്നുണ്ടെങ്കിൽ അരിച്ചെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ശർക്കര ഉരുക്കുക, അരിപ്പയിൽ കൂടെ അഴിച്ചെടുത്ത് വെക്കണം. ഇനി വേണ്ടത് ജീരകവും ഏലക്കയും പൊടിച്ചെടുക്കണം. ഒരു മുറി തേങ്ങ കനം കുറച്ച് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞു വെച്ചു. അടുത്തായിട്ട് ഈ തേങ്ങ നെയ്യിൽ വറുത്തെടുക്കണം. നെയ്യ് രണ്ട് മൂന്ന് സ്പൂൺ ഇടാം, ഇവിടെ ഇപ്പം ഒരു സ്പൂണേ ഉള്ളൂ. അതൊഴിച്ചു ചൂടായപ്പോൾ തേങ്ങ കൊത്തിയരിഞ്ഞത് ഇട്ടു. അത് കുറച്ച് മൂത്ത് കഴിയുമ്പോൾ കശുവണ്ടി ചെറുതായിട്ട് നുറുക്കി ഇട്ട് വറുത്തെടുക്കണം. തേങ്ങ കൊത്തും കശുവണ്ടിയും നെയ്യിൽ വറുത്ത് മൂപ്പിച്ചെടുത്തിട്ട് ചക്കയടയ്ക്കുള്ള ചേരുവകയെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനി എല്ലാം കൂടെ ചേർത്ത് കുഴച്ച് അട ഉണ്ടാക്കാം. ആദ്യം ചക്കപ്പഴം വരട്ടിയത് എടുത്തിട്ട് അതിലേക്ക് ഒരു രണ്ട് നുള്ള ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ ശർക്കര ഉരുക്കി ഒഴിക്കണം. പിന്നെ ജീരകവും ഏലക്കയും പൊടിച്ചത് എടുത്തിരുന്നു. അതിനുശേഷം റവ ആവശ്യത്തിന് ഇട്ട് ഇളക്കി കുഴച്ച് അടയ്ക്കുള്ള പരിവാക്കണം. വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി റവ ഇടേണ്ടി വരും. റവ ഇട്ട് കശുവണ്ടിയും തേങ്ങാക്കൊത്തും വറുത്തെടുത്തിടണം. ഇപ്പോൾ തുള്ളി ഉപ്പിടുന്നുണ്ട് ഒരു രുചിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഉപ്പിട്ടു ജീരകവും ഏലക്കയും പൊടിച്ചു വെച്ചെടുത്തിരുന്നു. രണ്ട് മൂന്ന് സ്പൂൺ ജീരകമുണ്ട്, നാലഞ്ച് ഏലക്കയുണ്ടായിരുന്നു. തേങ്ങയും കശുവണ്ടിയും നെയ്യിൽ വറുത്തെടുത്തിട്ടു ഇപ്പോൾ ശർക്കര ഉരുക്കി നോക്കണം. ശർക്കരയിൽ വെള്ളം കൂടുതലായാൽ
അടയ്ക്ക് വെള്ളം കൂടുതലായിരിക്കും. കുറച്ച് വെള്ളത്തിൽ ശർക്കര ഉരുക്കിയെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പം ഇവിടെ ചക്കയ്ക്കകത്ത് നല്ല വെള്ളമുണ്ട്, ശർക്കരയ്ക്കും വെള്ളമുണ്ട്. ഒരേ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. റവ ഇട്ട് ഇളക്കി ഒഴിപ്പിക്കുന്നു. റവ കുറച്ച് കഴിയുമ്പോൾ വെള്ളം കുടിച്ച് കുറച്ച് വെള്ളം വറ്റിക്കിടും. മാവിലിപ്പോൾ കുറച്ച് വെള്ളം അധികമായതിനാൽ 2 ഗ്ലാസ് റവ കൂടി ചേർത്ത്, മധുരം ആവശ്യത്തിനില്ലെങ്കിൽ കുറച്ചുകൂടെ ശർക്കരയും ചേർത്ത് അത് ഇളക്കി ഒഴിപ്പിക്കുന്നു. എല്ലാം ഇളക്കി ഒഴിപ്പിച്ച് നമ്മൾ റെഡി ചെയ്യുമ്പോൾ ഇലയിൽ വാരി വെച്ച് 4 കോണിൽ നിന്നും അടക്കി അടുപ്പത്ത് വെച്ചിരുന്ന് കുക്കറിലേക്ക് എടുത്ത് വെച്ച് ആവിയിൽ പിഴിഞ്ഞിടും. അതിൻ്റെ മുകളിൽ വാഴയിലയുടെ തണ്ട് അടക്കി വെച്ചു. അതിൻ്റെ മുകളിലാണ് ചക്കയുടെ വേഗം വെക്കുന്നത്. വെള്ളം കയറാതെ ഇടയ്ക്കിടയ്ക്ക് തട്ട് വെക്കും. ഗ്യാപ്പ് കിട്ടാനും ഇടയ്ക്ക് ഈ തണ്ടിങ്ങനെ വളച്ചു പിടിച്ചു വെക്കും. ഇപ്പോൾ മാവ് കൂടി ഇലയിൽ വെച്ചിട്ട് 4 മൂലത്തിൽ നിന്നും ഇല മടക്കി വെച്ച് അടച്ച് അടപ്പെട്ടിരിക്കുന്ന കുക്കറിലേക്ക് പിഴുകാൻ വെച്ചു. അട താഴെ വീണ് വെള്ളത്തിലേക്ക് പോകാനായിട്ട് തട്ടിൽ വാഴയിലയുടെ കമ്പ് വെച്ച് കുഴച്ച് മാവെല്ലാം ഇലയിൽ പൊതിഞ്ഞ് കുക്കറിൽ നരച്ച് വെച്ച് കുക്കറിൻ്റെ അടപ്പ് വെച്ച് ഒഴിച്ച് വെച്ച് തീ കത്തിച്ച് ആവിയിലേക്ക് പിഴിഞ്ഞു. 2-3 വയസ്സിൽ വന്നപ്പം തീ കിടത്തി. ചൂടാറി പ്രഷറെല്ലാം പോയിട്ട് വന്നപ്പം തുറന്ന് നോക്കി. ഇപ്പോൾ വെന്തിട്ടുണ്ട്. കുക്കർ നിറച്ച് അട വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി 1/2 മാവ് അടയായി പൊതിഞ്ഞ് ഇഡ്ലിത്തട്ടിൽ വെച്ച് ആവിയിലേക്ക് പിഴിഞ്ഞു. കുറച്ച് ചിലവാക്കാൻ വേണ്ടി കുക്കറിൽ പിഴുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ പെട്ടെന്ന് വെന്തി കിട്ടണമെങ്കിലും കുക്കറിൽ വെക്കണം. അതിന് കുക്കറിൽ വെച്ചിട്ട് ചൂടാറൊന്നും വെന്തില്ല എന്നുണ്ടെങ്കിൽ ഇഡ്ലിത്തട്ടിൽ എടുത്ത് വെച്ച് ഒന്നുകൂടി ആവി കയറ്റിയാൽ മതിയാവും. ചക്കപ്പഴം കൊണ്ടുള്ള ചക്കയുടെ പലഹാരം അടിയിലായി. കുക്കറിൽ വെച്ച അട ഇപ്പോൾ വെന്തിട്ടുണ്ട്. വിസിലടിക്കാൻ തുടങ്ങി. 3 വിസിലടിച്ചപ്പോൾ ഈ എടുത്തു. അതിനുശേഷം ചൂടാറി കഴിഞ്ഞ് പ്രഷറെല്ലാം പോയി കഴിഞ്ഞിട്ട്
ഉത്തര തുറന്നു ഇപ്പോൾ അട കൊണ്ട് കഴിക്കാറായി. ചക്കയുടെ എല്ലാം വെന്ത് കൂടിയായി